കണ്ടീഷണൽ സെന്റൻസിന്റെ പാർട്ട് 2 വീഡിയോ ആണിത് ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാം കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുമ്പോൾ അത് ഇഫ് ക്ലോസ് ആണ് ഇഫ് ചേർന്ന് വരുന്ന സെന്റൻസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും അപ്പോൾ കണ്ടീഷണൽ സെന്റൻസിലെ രണ്ട് ഭാഗമാണുള്ളത് ഒന്ന് ഇഫ് ചേർന്ന് വരുന്ന സബോർഡിനേറ്റ് ക്ലോസും രണ്ടാമത്തേത് മെയിൻ ക്ലോസും ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ഇവിടെ വെച്ചിരിക്കുന്നത് അതായത് ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് v1 വെർബിന്റെ ഒന്നാമത്തെ റൂട്ട് ഫോമും അല്ലെങ്കിൽ വെർബിനോട് കൂടി s es is ചേർന്നതും അല്ലെങ്കിൽ ഇഫ് ക്ലോസിന് ശേഷം is am are അല്ലെങ്കിൽ has have അതു അല്ലെങ്കിൽ do does ഇഫ് ക്ലോസിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് ഭാഗത്ത് will shall may can ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയ ശേഷം v1 ഫോം വെർബിന്റെ v1 ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം എഴുതാം ഇനി ഇഫ് ക്ലോസിൽ ഇഫ് ക്ലോസിന്റെ കൂടെ v2 വെർബിന്റെ രണ്ടാമത്തെ ഫോം അല്ലെങ്കിൽ വാസ് വേറെ ഹാഡ് ഡിഡ് ഇവയിൽ ഏതെങ്കിലുമാണ് ഇഫ് ക്ലോസിന് ശേഷം വന്നിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് ഭാഗത്ത് വുഡ് ഷുഡ് കുഡ് മൈറ്റ് ഇവയിൽ ഏതെങ്കിലും എഴുതിയ ശേഷം v1 വെർബിന്റെ v1 ഫോം എഴുതുക പിന്നെ ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് ഹാഡ് പ്ലസ് v3 ആണ് വന്നിട്ടുള്ളതെങ്കിൽ മെയിൻ ക്ലോസിന്റെ ഭാഗത്ത് വുഡ് ഹാവ് ഷുഡ് ഹാവ് കുഡ് ഹാവ് മൈറ്റ് ഹാവ് ഇവയിൽ ഏതെങ്കിലും ഒന്നും പ്ലസ് v3 ഫോം വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് എഴുതേണ്ടത് സബോർഡിനേറ്റ് ക്ലോസ് അതായത് ഇഫ് ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ് ഈ ഇഫ് ക്ലോസിന്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിന്റെ ഭാഗത്ത് ഇഫ് നോട്ട് എന്ന് എഴുതുന്നതിന് പകരമാണ് അൺലെസ് എന്ന് ഉപയോഗിക്കുന്നത് പക്ഷേ അൺലെസ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമാണ് വേറെ ഏത് ടെൻസിൽ ഉപയോഗിക്കില്ല അൺലെസ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമാണ് അത് ഇഫ് നോട്ടിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഉദാഹരണത്തിന് അൺലെസ് യു റെസ്പെക്ട് ദം ഇത് സിമ്പിൾ പ്രസന്റ് ആണ് ഇഫ് നോട്ടിന് പകരമാണ് ഇവിടെ അൺലോസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇഫ് നോട്ട് യു റെസ്പെക്ട് ദം എന്നും പറയാം പകരം അൺലെസ് യു റെസ്പെക്ട് ദം എന്നും പറയാം കാരണം ഇഫ് നോട്ട് എന്നത് നെഗറ്റീവ് ആണ് അതിനെ അൺലെസ് നന്നാക്കി അൺലെസ് എന്നത് നെഗറ്റീവ് വേർഡ് ആണ് അപ്പോ അൺലെസ് യു റെസ്പെക്ട് ദം മെയിൻ ക്ലോസിന്റെ ഭാഗത്ത് ദേ വിൽ നോട്ട് റെസ്പെക്ട് യു ക്വസ്റ്റ്യൻ തരുമ്പോൾ അൺലെസ് യു റെസ്പെക്ട് ദം തന്നതിന് ശേഷം ദേ കഴിഞ്ഞ് ഒരു ഡാഷ് തരാം അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇവിടെ നെഗറ്റീവ് ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് നെഗറ്റീവ് ആണെങ്കിൽ മെയിൻ ക്ലോസിന്റെ ഭാഗത്തും നെഗറ്റീവ് വരണം അപ്പോൾ ഓപ്ഷൻസിൽ മൂന്നെണ്ണം പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആൻസർ അൺലെസ് എന്നത് നെഗറ്റീവ് ആണ് ഇഫ് ക്ലോസിന്റെ ഭാഗത്താണ് ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് അപ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് സെന്റൻസ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിന്റെ ഭാഗത്ത് നെഗറ്റീവ് ആക്കണം അപ്പോൾ ഓപ്ഷൻസിൽ ഏതാണോ നെഗറ്റീവ് വേർഡ് ഒന്നില്ലെങ്കിൽ വിൽ നോട്ട് ആവാം ഇല്ലെങ്കിൽ മേ നോട്ട് ആവാം അല്ലെങ്കിൽ ഷാൾ നോട്ട് ക്യാൻ നോട്ട് ഇതിൽ ഏത് വേണമെങ്കിലും വരാം അപ്പം അവിടെയും നെഗറ്റീവ് ആയിരിക്കണം രണ്ട് ഭാഗവും ഒരേപോലെ നെഗറ്റീവ് ആയിരിക്കണം പിന്നെ ഈ അൺലെസ് ഉപയോഗിച്ചത് നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് ഇനി ഈ സെന്റൻസിലും അതായത് അൺലെസ് ചേർന്ന് വരുന്ന ആ ഭാഗത്ത് വീണ്ടും ഒരു നെഗറ്റീവ് വേർഡ് ഉപയോഗിക്കാൻ പാടില്ല അൺലെസ് എന്നത് ഓൾറെഡി നെഗറ്റീവ് വേർഡാണ് അപ്പോൾ വീണ്ടും ഒരു നോട്ടോ നോയോ അങ്ങനെ ഒരു നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതായത് ഈ വാസ് വേറെ ഡിഡ് എന്നൊക്കെ വന്നിട്ടില്ലേ അതുപോലെ ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതിൽ വരുന്ന ഐ ഹി ഷി ഇറ്റ് എന്നിവയുടെ കൂടെ വാസിന് പകരം വാസല്ല ഉപയോഗിക്കാം വാസിന് പകരം വേറാണ് ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസിലാണ് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ ഐ ഹി ഷി ഇറ്റ് എന്നിവയ്ക്ക് ശേഷം വാസിന് പകരം വേറാണ് ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഉദാഹരണത്തിന് ഇഫ് ഐ വേർഡ് എ ബേർഡ് ഇവിടെ കണ്ടോ ഇഫിന് ശേഷം ഐ വന്നിട്ടുണ്ട് എന്നാൽ ഇഫ് ക്ലോസിൽ ഐക്ക് ശേഷം ഉപയോഗിച്ചിരിക്കുന്നത് വേറാണ് വാസല്ല വേർ ഐ വേർഡ് എ ബേർഡ് ഐ വുഡ് ഫ്ലൈ ഇവിടെ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് വി കുഡ് സ്റ്റാർട്ട് ഡിന്നർ ഇഫ് ഓൺലി ഹി വേർ ഹർ ഇവിടെ വി കുഡ് ഇത് പാസ്റ്റ് ആണ് കുഡ് എന്നത് പാസ്റ്റ് ആണ് അതുപോലെ വുഡ് എന്നത് പാസ്റ്റ് ആണ് അപ്പോൾ ഇഫ് ക്ലോസിന്റെ ഭാഗത്തും പാസ്റ്റ് വേറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഐക്ക് ശേഷവും ഹീഷ്ക്ക് ശേഷം ഷീക്ക് ശേഷം ഇറ്റിന് ശേഷമൊക്കെ ഇഫ് ക്ലോസിന്റെ ഭാഗത്തും പാസ്റ്റ് ടെൻസ് ആണ് അതിൽ വേറാണ് ഉപയോഗിക്കേണ്ടത്
We could start dinner if only he were. കണ്ടോ he ക്ക് ശേഷം were ആണ് ഉപയോഗിച്ചിരിക്കുന്നത് were her എന്നാണ് വന്നിരിക്കുന്നത്. ഇനി കുറച്ച് എക്സർസൈസ് നോക്കാം. If I called her, she dash come. ഇവിടെ called എന്നത് V2 form ആണ് അപ്പോൾ past ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ടത് would, should, could, might plus V1 ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് V1 ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻസിൽ can വന്നിട്ടുണ്ട്. അപ്പൊ വി വൺ ഇവിടെ തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കുഡ് വുഡ് ഷുഡ് മൈ ടി വിയിലെ ഏതെങ്കിലും ഒന്നായിരിക്കണം. ഇവിടെ ക്യാൻ ഇതല്ല, ഇത് പ്രസന്റിൽ വരുന്നതാണ്. വുഡ് തന്നിട്ടുണ്ട്, വില്ല് പ്രസന്റിലാണ്. വുഡ് ഹാവ് അല്ല, വുഡ് ഹാവ് മറ്റേ മൂന്നാമത്തെ വീഫ് ക്ലോസിന്റെ മൂന്നാമത്തെ ഭാഗത്തിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ വരേണ്ടത് വി ടു ഫോം ആയ വുഡ്. ഇഫ് ഐ കാൾഡ് ഹർ ഷീ വുഡ് കം. If you lost the money, you dash in trouble. ഇവിടെ പ്രസന്റ് ടെൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അഥവാ ടെൻസ് ഏതാന്ന് മനസ്സിലായില്ലെങ്കിൽ ഓപ്ഷൻസിൽ മൂന്നെണ്ണം ഒരുപോലെയാണ്. കുഡ് ബി, വുഡ് ബി, മൈറ്റ് ബി. ഇവയൊക്കെ വി ടു ഫോമിന്റെ രൂപങ്ങളാണല്ലോ. മെയിൻ ക്ലോസിൽ വരുമ്പോൾ കുഡ് ബി ആണ് വരേണ്ടത് എന്ന് വി ടു ഫോമിന്റെ രൂപത്തിലാണ്. പക്ഷെ ഇവിടെ ഒന്ന് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്, വിൽ ബി. അപ്പൊ ഇത് പ്രസന്റ് ആണ്, ഇവിടെ ഉപയോഗിക്കേണ്ടത് will be. ടെൻസ് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഓപ്ഷൻസിലെ ഒരേപോലെ ഉള്ളത് വെട്ടിക്കളഞ്ഞാൽ മതി. കുഡ് ബി, വുഡ് ബി, മൈറ്റ് ബി ഒരേ വി ടു ഫോമിൽ വരുന്നതാണ്. അപ്പോൾ വിൽ ബി ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇഫ് യു ലോസ് ദ മണി, യു വിൽ ബി ഇൻ ട്രബിൾ. മൂന്നാമത്തെ ഇഫ് ഐ വേർ യു, കണ്ടോ ഐക്ക് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വേറാണ്. ഇഫ് ഐ വേർ യു, ഐ ഡാഷ് ദാറ്റ് ഓൾഡ് സ്കൂട്ടർ. അപ്പൊ ഇവിടെ വേർ വന്നിരിക്കുന്നു, അത് പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെയെങ്കിൽ മെയിൻ ക്ലോസിന്റെ ഭാഗത്തും വരേണ്ടത് പാസ്റ്റ് ആയിരിക്കണം. പാസ്റ്റ് ആണെങ്കിൽ വരേണ്ടത് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് വി വൺ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഓപ്ഷൻസിൽ നിന്നും വെട്ടാം. വില്ല് വരില്ല, വുഡ് ഹാവ് കം വരില്ല, കണ്ടോ ഇത് വരില്ല, ഇത് വി ത്രീയിൽ കൂടെ അല്ലേ വരിക. അപ്പൊ വുഡ് കം, കണ്ടോ വുഡ് കം പാസ്റ്റിൽ വരുമ്പോ വുഡ് കം എന്നാണ് വരേണ്ടത്. ഇഫ് യു ഇൻവൈറ്റഡ് മീ, നാലാം ചോദ്യം ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ ഡാഷ്. ഇവിടെ ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ് എന്നത് വി ടു ഫോം ആണ്. അപ്പൊ അതും പാസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ വിൽ കം അല്ല, വുഡ് ഹാവ് കമ്മു അല്ല, വുഡ് കം, ഇതിലും വുഡ് കം എന്നാണ് വരുന്നത്. അഞ്ചാമത്തെ ഇഫ് ഹി ഹാഡ് അപ്ലൈഡ് ഹർ അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ്. ഇവിടെ ഹാഡ് പ്ലസ് വി ത്രീ ആണ് വന്നിരിക്കുന്നത്. ഹാഡ് അപ്ലൈഡ്, കണ്ടോ ഹാഡ് പ്ലസ് വി ത്രീ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ മെയിൻ ക്ലോസിന്റെ ഭാഗത്ത് വരേണ്ടത് ഷുഡ് ഹാവ്, വുഡ് ഹാവ്, മൈറ്റ് ഹാവ്, കുഡ് ഹാവ്, അങ്ങനത്തെ. അതിനുശേഷം പ്ലസ് വി ത്രീ ഫോം ആണ് വേണ്ടത്. ഓപ്ഷൻസിലും ഹി ഗെറ്റ് ഇറ്റ് അല്ല, ഹി വിൽ ഗെറ്റ് ഇറ്റ് അല്ല, ഹി വുഡ് ഹാവ് ഗെറ്റ് ഇറ്റ്, ഇതാണ് ആൻസർ, ഇതാണ് ആൻസർ വരുന്നത്. പിന്നെ ആറാമത്തെ ചോദ്യം വി വോണ്ട് ഗോ ഔട്ട് അൺലെസ് ഇറ്റ് ഡാഷ് റെയിനിങ്. ഇവിടെ മെയിൻ ക്ലോസിന്റെ ഭാഗത്ത് വി വോണ്ട് ഗോ എന്ന് വന്നിട്ട് വോണ്ട് എന്നത് വിൽ നോട്ടിന് പകരം ഉപയോഗിക്കുന്നതാണ് വോണ്ട്. അപ്പൊ അത് പ്രസന്റ് ആണ്, പ്രസന്റില് വിൽ നോട്ടിന് പകരമാണ് നെഗറ്റീവ് ആക്കാനാണ് വോണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പ്രസന്റ് ആണ്. അൺലെസ് ഇറ്റ് ഡാഷ് റെയിനിങ് അൺലെസ് വരുന്ന സെന്റൻസ് എപ്പോഴും എന്തായിരിക്കണം, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാഡ് സ്റ്റോപ്പ്ഡ് വരില്ല, സ്റ്റോപ്പ്ഡും വരില്ല, വിൽ സ്റ്റോപ്പും വരില്ല, സ്റ്റോപ്സ് ആണ്. അൺലെസിന്റെ കൂടെ ഇറ്റ് സ്റ്റോപ്സ് സിമ്പിൾ പ്രസന്റ് ആണ് വന്നിരിക്കുന്നത്, ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ് എന്നാണ്. ഇനി ഏഴാമത്തെ അൺലെസ് യു വർക്ക് ഹാർഡ് യു ഡാഷ് ഹൈ മാർക്സ്. ഇവിടെ അൺലെസ് എന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്, അതിൽ വേറെ നെഗറ്റീവ് സെന്റൻസ് വന്നിട്ടില്ല. അപ്പോൾ മെയിൻ ക്ലോസിൽ അടുത്തത് നെഗറ്റീവ് ആണ് വരേണ്ടത്. അപ്പോൾ അൺലെസ് യു വർക്ക് ഹാർഡ് യു നെഗറ്റീവ് വരുന്നത്, ഇവിടെ വിൽ ഗെറ്റ് നെഗറ്റീവ് അല്ല, ക്യാൻ ഗെറ്റും നെഗറ്റീവ് അല്ല, മേ ഗെറ്റും നെഗറ്റീവ് അല്ല, ആകെയുള്ളത് വോണ്ട് ഗെറ്റ്സ് ആണ് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അൺലെസ് യു വർക്ക് ഹാർഡ് യു വോണ്ട് ഗെറ്റ് ഹൈ മാർക്സ് എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.